എല്ലാവർക്കും ആദീസ് മീഡിയയിലേക്ക് സ്വാഗതം നവീന കവിതയുടെ ആചാര്യൻ എന്നറിയപ്പെടുന്ന അയ്യപ്പ പണിക്കരുടെ ജീവചരിത്ര കുറിപ്പുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കെ അയ്യപ്പ പണിക്കാർ ലോകസാഹിത്യവുമായുള്ള നിരന്തര സമ്പർക്കത്തിലൂടെ ലഭിച്ച അനുഭവങ്ങൾ മലയാള കവിതയിൽ പുതിയ കാവ്യാനുശീലനം ഉണ്ടാക്കിയെടുക്കുന്നതിന് പ്രയോജനപ്പെടുത്തിയ കവികളിൽ പ്രമുഖൻ രൂപത്തിലും ഭാവത്തിലും വൈവിധ്യം പുലർത്തുന്നവയാണ് അയ്യപ്പ പണിക്കരുടെ രചനകൾ ബഹുഭാഷാ പണ്ഡിതൻ സാഹിത്യ നിരൂപകൻ എന്നീ നിലകളിലും ശ്രദ്ധേയനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സെപ്റ്റംബർ പന്ത്രണ്ടിന് ആലപ്പുഴ ജില്ലയിലെ കാവാലത്ത് ഇ നാരായണൻ നമ്പൂതിരിയുടെയും എം മീനാക്ഷി അമ്മയുടെയും മകനായി ജനിച്ചു കേരള സർവകലാശാലയിലെ ഇംഗ്ലീഷ് വിഭാഗം തലവനായിരുന്നു നിരവധി പ്രസിദ്ധീകരണങ്ങളുടെ എഡിറ്റോറിയൽ വിഭാഗത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് കുരുക്ഷേത്രം കുടുംബ പുരാണം മൃത്യുപൂജ അയ്യപ്പ പണിക്കരുടെ കവിതകൾ അയ്യപ്പ പണിക്കരുടെ ലേഖനങ്ങൾ തുടങ്ങിയവയാണ് കൃതികൾ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് വയലാർ അവാർഡ് ഓടക്കുഴൽ അവാർഡ് വെള്ളത്തോൾ സമ്മാനം തുടങ്ങിയ ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ആറ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് അദ്ദേഹം അന്തരിച്ചു തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരേക്കും ബൈ ബായ്